അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുന്ന് പറയുകയാണ് നാല് ദിക്റുകൾ പറഞ്ഞു. നമ്മുടെ നാവിന്റെ തുമ്പിൽ എപ്പോഴും പറയുന്ന നാല് വാചകങ്ങളുണ്ട്, നമ്മളെപ്പോഴും പറയാറുണ്ട്, എല്ലാവരും എല്ലാ സമയങ്ങളും പറയുന്ന നാല് ദിക്റുകൾ ഉണ്ടല്ലോ. ആ ഒരു നാല് വാചകങ്ങൾ ആരെങ്കിലും പറഞ്ഞാ അവന് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ നൂറാമത്തെ പദവിയായ വാചകന്മാരും ശുഹദാക്കളും ബദരീങ്ങളും സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഇമാമുമാരും ഔലിയാക്കന്മാരും സയ്യിദന്മാരും പണ്ഡിതന്മാരും ഹാഫിളും ആലിമീങ്ങളും ആബിദീങ്ങളും അല്ലാഹു ഇഷ്ടപ്പെട്ടവർ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു അവസരം നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ഏതാണ് ആ നാല് വാചകമെന്നറിയുമോ? അതല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടതാ. ഈ പ്രപഞ്ചം മുഴുവനെ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലികുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ട നാല് വാക്കുകളാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മനുഷ്യ നിങ്ങളത് പഠിച്ചു വെക്കണേ. നാല് വാചകങ്ങൾ പറഞ്ഞു തരികയാണ്, അത് പടച്ചുറപ്പിന് വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്, അത് അല്ലാഹുവിന് പറയുന്നത് വല്ലാത്ത ഇഷ്ടമാണ്, അത് പറയുന്നവരെ പടച്ചവന് വല്ലാത്ത സ്നേഹമാണ്. ആ നാല് വാചകങ്ങൾ നിങ്ങൾ മറക്കല്ലേ, അതിനു സാരമായി കാണല്ലേ, അത് നിങ്ങൾ മതാ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മുറുകെ പിടിക്കണേ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് ആ നാല് വാചകങ്ങൾ ഏതെന്നറിയുമോ? പഠിക്കണേ ഉമ്മ, അല്ലാഹു തന്ന നാവ് കൊണ്ട് ആവശ്യമില്ലാത്തത് പറയുന്നവരെ, മോശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ് ഈ നാല് വാചകങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇത് അല്ലാഹു തന്ന നാവ് കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ദുനിയാവും ആഖിറവൻ രക്ഷപ്പെടുകയാ, നിങ്ങളുടെ ദുനിയാവും ആഖിറവൻ രക്ഷപ്പെടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ, ഏതാണ് നബിയേ ആ നാല് വാചകങ്ങൾ ഏതാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാണ് ഈ പറയുന്ന നാല് വാചകങ്ങൾ ഉണ്ടല്ലോ, ദിക്റുകൾ ഉണ്ടല്ലോ. ഈ ദിക്റ് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെന്ന് ദുആ ചെയ്തു പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ ഏതെന്നറിയുമോ? അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ നാല് വാചകങ്ങൾ ഏതെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ നാല് വാചകങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന് മാത്രം ഇഷ്ടപ്പെട്ടതല്ല, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ അഖൂല സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅ
ഖറഅത്തു അലൈഹി സംസൂ അല്ലാഹുവിന്റെ പ്രവാചകനും വല്ലാതെ ഇഷ്ടപ്പെട്ട വാചകങ്ങളാ അല്ലാഹുവിന്റെ റസൂലിനും വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ് അല്ലാഹുവിന്റെ ഖുർആനിലെ വാചകങ്ങളാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങളാണ് അല്ലാഹുവിന്റെ റസൂലിനും വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ് ഇത് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്ന് അറിയുമോ അനസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബി ശജറത്തിൻ യാബിസാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ ഈ നാല് വാചകങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇലകളെല്ലാം ഉണങ്ങി നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ് ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ് ആ മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുമ്പോ റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്ന ഈ നാല് വാചകങ്ങൾ ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന ദിക്റാ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ നാല് വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ കണ്ണു കുടിച്ചവരുണ്ടല്ലോ വ്യഭിചരിച്ചവരുണ്ടല്ലോ പലിശ തിന്നവരുണ്ടല്ലോ പഠിച്ചവനെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു പോയല്ലോ അല്ലാഹുവേ പലരും ചോദിക്കാറുണ്ട് ഉസ്താദേ ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് കഴുകാരാ ഈ പാപങ്ങൾ മുഴുവനും നിങ്ങൾ എവിടെ കൊണ്ട് കഴുകാരാട് എന്റെ പാപം പൊറുക്കാറുള്ള വഴി എന്താണ് എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പാപം പൊറുക്കണോ പൊന്നുമോന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് ഈ നാല് വാചകങ്ങൾ പറഞ്ഞാൽ ഈ നാല് ദിക്ർ ഏതെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് ഇത് നാലാമത്തെ പ്രതിഫലമാണ് ഇനി അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കാലകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖീതു ഇബ്രാഹീം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു യാത്ര നടത്തി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്നു അവിടെ ഏഴാകാശമംഗളം പടച്ചറപ്പിന്റെ സന്നിധാനത്തിലേക്ക് അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പ്രവാചകൻ അവിടെ കടന്നു പോയല്ലോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കടന്നു പോവുകയാണ് ആകാശത്തിന്റെ കവാടങ്ങളിൽ പ്രവാചകന്മാര് സ്വീകരിക്കുകയാ അവിടെ നിന്നും മലക്കുകൾ സ്വീകരിക്കുകയാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കടന്നു പോകുമ്പോ അതാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടെന്ന് കാണുകയാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇബ്രാഹിം നബി അവിടെ വെച്ച് കാണുകയാണ് അവിടെന്ന് സലാം പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് സലാം പറയുകയാ അവിടെന്ന് സലാം എടുക്കുകയാണ് എന്നിട്ട് ഇബ്രാഹിം നബി മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും യാത്രയിൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു നബിയേ സ്വർഗത്തിലെ മണ്ണ് നല്ല മണ്ണാണ് നബിയേ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ മണ്ണുണ്ടല്ലോ അത് നല്ല മണ്ണാണ് അത് നല്ല മണ്ണാണ് അങ്ങയുടെ സമുദായത്തിനോട് അവിടെ കൃഷി ചെയ്യാൻ പറയണേ നബിയേ മഹാന
മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാം പറഞ്ഞു കൊടുത്തു, നബിയെ, സ്വർഗത്തിലെ മണ്ണ് നല്ല കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണ, സ്വർഗത്തിലെ മണ്ണ് നല്ല കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ്, അതുകൊണ്ട് അങ്ങയുടെ സമുദായത്തിനോട് അങ്ങയുടെ സമുദായത്തിനോട് ആ സ്വർഗത്തിൽ നല്ല കൃഷി ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞു കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവിടെ വെച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ എന്തോ പറഞ്ഞു കൊടുത്തു, കൃഷി ചെയ്യാനുള്ള നല്ല മണ്ണാണ്, എങ്ങനെയാണ് സ്വർഗത്തിൽ കൃഷി ഇറക്കേണ്ടത് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ദിക്റാണെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു ഈ നാല് വാചകങ്ങൾ. അത് നിസാരമായി തള്ളിക്കളയേണ്ടതല്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ നാല് വാചകങ്ങൾ, അതിന് കിട്ടുന്ന പ്രതിഫലം, അത് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ആറാമത്തെ പ്രതിഫലം, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ നാല് വാചകങ്ങൾ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ ഭയാനകമായ നരകം, ഞാനും നിങ്ങളും വല്ലാതെ ഭയപ്പെടുന്ന അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകം, ആ നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് ഈ നാല് വാചകമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. സമയം കിട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്റുകൾ നിങ്ങൾ പറയുക, ഈ ദിക്റുകൾ നിങ്ങൾ പറയുക, ഈ ദിക്റ് പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിൽ നിന്ന് ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏഴാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന് മനുഷ്യന് കൊടുക്കുന്ന ഏഴാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹു അവന്റെ റിസ്ക്കിൽ, അല്ലാഹു അവന്റെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു അവന്റെ റിസ്ക്കില്, അവന്റെ സമ്പത്തില്, അവന്റെ കുടുംബ ജീവിതത്തില്, അവന്റെ സർവ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടലിൽ പോയി മീൻ പിടിക്കുന്നവരാ നിങ്ങളിൽ അധികം പേരും. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും പറയും, ഉസ്താദെ കടലിൽ മീനില്ല, ഞങ്ങൾ പോകുന്നുണ്ട്, ഞങ്ങൾ ബോട്ടും വള്ളവുമായി പോയിട്ട് വെറും കൈയോടുകൂടി മടങ്ങി വരുന്നു. നമ്മൾ പറയുന്നത് കടലിൽ മീനില്ല എന്നാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, കടലിൽ മീനില്ലാഞ്ഞിട്ടല്ല, അല്ലാഹുവിന്റെ ഈ ബഹറിനകത്ത് മീനില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷെ നിനക്ക് റിസ്ക് കിട്ടുന്നില്ല. പലപ്പോഴും പഠിച്ചവൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ കടലിൽ പോയപ്പോ എല്ലാവരും ഇങ്ങനെ വലയിടുന്നു, ചിലർക്ക് മീനുണ്ട്, ചിലർക്ക് മീനില്ല. ചില ബോട്ടുകൾ പോകുന്നതിന്റെ തൊട്ടുപുറകിൽ പോകുന്നവർക്ക് മീൻ കിട്ടുന്നു. നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു നമ്മുടെ റിസ്ക്കിൽ, ഒരു രോഗം വന്നപ്പോ, ലോക്ക്ഡൌൺ വന്നപ്പോ, വളരെ പ്രയാസമായപ്പോ, നമ്മളൊക്കെ വല്ലാത്ത ഭീതിയിൽ, ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് മക്കളെ കെട്ടിക്കുന്നത്? എങ്ങനെയാണ് കുടുംബം, നമ്മുടെ ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? എങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കുന്നത്? നമുക്ക് വല്ലാത്ത പ്രയാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നത്? റിസ്ക്കിൽ വിശാലത വേണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്തുകൊണ്ട് എടുത്തു നോക്കുന്നില്ല? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന, ഉസ്താദന്മാരൊക്കെ പറഞ്ഞു തരുന്ന ഹദീസുകൾ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഈ ഇരിക്കുന്ന ഉസ്താദന്മാർ, ബഹുമാനിയനായ യഹിയ ബക്കറി ഉസ്താദ് പറഞ്ഞു, ഇവിടുത്തെ മഹല്ലിൽ 45 ഉസ്താദന്മാർ, മദ്രസയിൽ പഠിക്കുന്ന 45 ഉസ്താദന്മാർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉസ്താദന്മാർ. ഈ ഉസ്താദന്മാരുടെ ഏതെങ്കിലും ഉസ്താദിന്റെ വീട്ടിൽ പട്ടിണി കിടക്കുന്നുണ്ടോ? നിങ്ങൾ ഓരോരുത്തരെ ചിന്തിച്ചു നോക്ക്. പള്ളിയിൽ ജോലിയുണ്ടെങ്കിലും ജോലിയില്ലെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവര്, ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ കുടുംബം പട്ടിണി കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും പട്ടിണി കിടക്കാറില്ല. പള്ളിയിലെ ഖതീബാകട്ടെ, മുഅദ്ദിനാകട്ടെ, അവരാരുടെയും വീട് പട്ടിണി കിടക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും വിചാരിക്കുന്നത് പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പൈസ ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനം കിട്ടൂ എന്ന് ചിന്തിക്കുന്നവരോട് അത് നമ്മുടെ തെറ്റിദ്ധാരണയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം, എന്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും
പേരും ഭയമില്ല, എന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കുമെന്ന്. എന്റെ ഭാര്യയും മക്കളും കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഏതെങ്കിലും പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് യാചിക്കുമെന്ന് എനിക്കൊരിക്കലും പേടിയില്ല. എനിക്ക് ജോലി ഉണ്ടെങ്കിലും ജോലിയില്ലെങ്കിലും, പ്രസംഗമുണ്ടെങ്കിലും പ്രസംഗമില്ലെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്റെ കുടുംബം മരിക്കുന്ന കാലം വരെ പട്ടിണി കിടക്കൂല. അല്ലാഹു അങ്ങനെ ഒരവസ്ഥ തരാതെ അല്ലാഹു കാത്തിരിച്ചുമാറാകട്ടെ. ഒരാമീൻ പറ മനുഷ്യന്മാരെ, നിങ്ങൾ എന്തിനാ പേടിക്കണ? കടലിൽ മീൻ ഉണ്ടെങ്കിലും മീനില്ലെങ്കിലും, നിനക്ക് മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, നിന്റെ കുടുംബം പട്ടിണി കിടക്കൂല. അല്ലാന്റെ ഖുർആൻ എടുത്തു നോക്കാത്തത് കൊണ്ടാ? പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നുണ്ട്, മൂമാര് പഠിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, വിശുദ്ധമായ ഖുർആൻ അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? അള്ളാഹു ചോദിക്കുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചുറപ്പ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, ഞാൻ തരും ഭക്ഷണം ആർക്ക് വേണമെങ്കിലും, ആർക്കു വേണമെങ്കിലും ഞാൻ ഭക്ഷണം തരും. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം അനുസരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ അള്ളാഹു പറയുന്ന ഒരു കാര്യം അനുസരിച്ചാൽ മരിക്കുന്ന കാലം വരെ തെണ്ടാൻ നടക്കണ്ട. 27-ാം രാവിലും റമദാൻ മാസത്തിലും വീടുകൾ കയറിയിറങ്ങി പിരിവിന് നടക്കണ്ട. നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ അള്ളാഹു കഴിക്കാനുള്ള ഹലാലായ ഭക്ഷണം തരും. ഹറാമു വേണ്ട. അള്ളാഹു തയ്യിബാണ്, അള്ളാഹു നല്ലത് ഇഷ്ടപ്പെടുന്നുള്ളൂ. അള്ളാഹു ഒരിക്കലും നിനക്കും നിന്റെ കുടുംബത്തിനും, ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ കുറച്ചു പൈസ ബാങ്കിൽ നിന്ന് കിട്ടി, കുറച്ചു പൈസ ഇന്നലെ എന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഉസ്താദേ എന്റെ വീട് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് എന്റെ വീട് ഒരല്പം തകർന്നുപോയി, ഗവൺമെന്റിൽ നിന്ന് എനിക്ക് കുറച്ചു പൈസ കിട്ടി, ഉപയോഗിക്കാൻ പാടുണ്ടോ? അള്ളാഹുവേ, ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. ഇന്നത്തെ രാത്രി ഉപകാരപ്പെടണമെങ്കിൽ മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞ ഒരേ ഒരു കാര്യം അനുസരിച്ചാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവര് കൈപൊക്കി കാര്യം പറഞ്ഞിട്ട് ദുആ ചെയ്യാം. മരിക്കുന്ന പൊക്കദാത്താമാരെ, മരിക്കുന്ന കാലം വരെ ആരുടെ മുന്നിലും കൈനീട്ടേണ്ട. മക്കളെ കെട്ടിക്കാൻ, വീട് വെക്കാൻ, മരുന്ന് വാങ്ങാൻ ഒരിക്കലും കൈപൊക്കേണ്ട ഗതി വരൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാണ്, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, അതിന് പൈസ ചെലവില്ല, കഷ്ടപ്പാടില്ല, ഉറക്കമൊഴിയണ്ട, ഒരു ദുരിതവും അനുഭവിക്കണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര് നല്ലതുപോലെ കേട്ടോ, ഒരുപാട് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന നാടാണ് ഈ നാട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് നല്ലതുപോലെ കേട്ടോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. ഈ പറയുന്ന ഒരേ ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്താൽ അല്ലാഹു നമുക്ക് മരിക്കുന്ന കാലം വരെ എവിടെന്ന് ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുകയാണ്, ഏത് സൂറത്താണ്? സൂറത്തു ത്വഹാ. സൂറത്തു ത്വഹാ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാ. ആ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വഹയുടെ ഏറ്റവും അവസാനത്തെ പേജ് നിങ്ങൾ എടുത്തു നോക്കൂ. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹ ലാ നസ്അലുക റിസ്ക നഹ്നു നർസുലുക വല ആഖിബതു ലിത്തഖ്വ. വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ, നീയും നിന്റെ കുടുംബവും ഒരു നന്മ ചെയ്താൽ, മരിക്കുന്ന കാലം വരെ നിന്റെ വീടിനകത്ത് പട്ടിണി ഉണ്ടാകില്ല. അല്ലാഹു പറയുകയാണ്, ഈ വിടിഞ്ഞം പള്ളിയിൽ നിന്ന് അഞ്ചു നേരം പാങ്കു വിളിക്കുമല്ലോ. മനോഹരമായ രീതിയിൽ അഞ്ചു നേരം അള്ളാഹുവിന്റെ ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏത് വീടാണോ, ഏത് കുടുംബമാണോ അഞ്ചു നേരം നിസ്കരിക്കുന്നത്,
അവർക്ക് മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം കൊടുക്കും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാന്റെ ഖുർആൻ പറയുകയാ, രാഷ്ട്രീയക്കാരനല്ല അല്ലാഹു പറഞ്ഞ വാക്കുമാറ്റാൻ. അല്ലാഹു പറയുകയാണ് മരിക്കുന്ന കാലം വരെ ഞാൻ തരും. അല്ലാഹു ചോദിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, അവിടെ നിന്ന് ചോദിക്കുകയാ, ലാ നസ്അലു ഖരിസ്ഖ. അല്ലാഹു പറയുന്നു, എടാ റിസ്ഖ് ഉണ്ടാക്കുന്നവൻ നീയല്ല. നീ വിചാരിക്കും നീ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് നിനക്ക് ഭക്ഷണം കിട്ടുന്നത്, നിനക്ക് പൈസ കിട്ടുന്നത്, അതുകൊണ്ടാണ് നിന്റെ കുടുംബം പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നത് എന്നൊരു ധാരണ നിന്റെ തെറ്റാ. ഈ പള്ളിയുടെ മുന്നിലും ഈ പള്ളിയുടെ പരിസരത്തും ഇരുന്നിട്ട്, കടയ്ക്കകത്തും വീടിനകത്തിരുന്നിട്ടും അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. വീട്ടിൽ വെറുതെ ചുമ്മാതിരുന്നാലും എന്റെ ഉമ്മമാർക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ അള്ളാഹു പറയുകയാ, ഞാനാണ് റബ്ബ്, ഞാനാണ് റാസിഖ്, ഞാനാണ് ഭക്ഷണം തരുന്നവൻ. അഞ്ചു നേരം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ചാൽ, ജോലിയുണ്ടെങ്കിലും ജോലിയില്ലെങ്കിലും, കടലിൽ പോയിട്ട് മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, നിനക്കും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് ഉമ്മമാർ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഇതാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പവഴിയാണ് ഇന്ന് ഉമ്മമാര് പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ രാവിലെ സുബ്ഹിക്ക് കിടന്നുറങ്ങുമ്പോൾ മകന്റെ അടുക്കൽ പോയിരുന്നിട്ട് ഉമർ തങ്ങൾ ഈ ആയത്ത് ഓതി കൊടുക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകൻ സുബ്ഹിയുടെ സമയത്ത് കിടന്നുറങ്ങുമ്പോൾ മകന്റെ അടുക്കൽ പോയിരുന്നിട്ട് പറയും, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം തരും എന്ന് പറയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ഉസ്താദിനോട് പറയും, ഉസ്താദെ വീട്ടിൽ ബർക്കത്തില്ല. നമ്മളെല്ലാവരും പറയും, ഉസ്താദെ ബർക്കത്തില്ല. ആ ബർക്കത്തില്ലാതെ ആ ബർക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു വീടിനകത്ത് തന്റെ മക്കളെ മര്യാദ പഠിപ്പിക്കുവാൻ, തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി ഒരു വടി വെട്ടി വെച്ചിട്ടുണ്ടോ, അല്ലാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി നിസ്കരിക്കാത്തവൻ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. എന്റെ പ്രിയപ്പെട്ടവരെ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം ഒന്ന് പറയടോ, എന്ത് ചെയ്യണം? തല്ലണം. എടാ 7 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 7 വയസ്സിൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്ന് ആദ്യം പഠിപ്പിക്കുന്നേ. എങ്കിൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പുണ്ടെങ്കിൽ എന്ന് കൈമുക്കിക്കും. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലി ഏതെങ്കിലും ഒരു വാപ്പുണ്ടോ? പക്ഷെ സ്കൂളിൽ പോയില്ലെങ്കിൽ തല്ലും, ട്യൂഷന് പോയില്ലെങ്കിൽ തല്ലും, പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ തല്ലും. നിങ്ങൾ ചിന്തിക്ക്, തല്ലണ്ട സ്ഥലത്ത് നമ്മൾ തല്ലൂല. പെങ്ങളെ, നിന്റെ വീടിനകത്ത് ബർക്കത്ത് വേണോ? ഒരു കമ്പ് നിന്റെ വീട്ടിൽ വെട്ടിവെക്ക്. നീ പൈസ കൊടുത്ത് വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കമ്പ് നിങ്ങളുടെ വീടിനകത്ത് എടുത്തു വെക്ക്. നിങ്ങളുടെ മക്കളെ നന്നാക്കാൻ നിങ്ങളുടെ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെയല്ല അള് ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരും. രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വേണോ? ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞുകൊണ്ട് സ്വർഗം കൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വലിയ ഒരു അഭിലാഷമാണ് ഈമാനോടുകൂടി മരിക്കണമെന്ന്. ഈ വിടിഞ്ഞം പള്ളിയിൽ പലരെയും വെള്ളിയാഴ്ച ദിവസം കൊണ്ടുവെക്കുമല്ലോ. അല്ലാഹുവേ, ചിലരൊക്കെ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരു ശഹീദിനെ പോലെ മരിക്കുന്നത് കാണുമ്പോ നമുക്കൊക്കെ വല്ലാത്ത അത്ഭുതമാണ്. നമ്മളൊക്കെ റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാ ഒരു നല്ല മരണം തരണേ. അല്ലാ എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു നല്ല മരണം നിങ്ങൾക്ക് വേണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, നല്ല മരണം നിങ്ങൾക്ക് വേണോ? ഖുർആന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ്സലാ
അലൽ ഫലാഹിമിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും ആ വിളിക്ക് ഉത്തരം നൽകിയ പള്ളിയിൽ പോയ ജമാഅത്തായി നിസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ വീടിന്റെ അകത്ത് നിനക്ക് നിസ്കരിക്കാൻ കഴിയുമോ? അങ്ങനെ ആ അഞ്ചു നേരത്തെ നിസ്കാരം നീ കൃത്യമായി നിസ്കരിച്ച അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിരിയുന്നതിന് മുമ്പ് അവസാനമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയൊരു അവിടുന്ന് നമസ്കാരത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, മോനെ സ്വർഗം വേണോ? നാളെ മുത്തിനബിയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാര മഹാനായ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉത്ത് ബിൻ അസ്ലം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ട്. റബീഉത്ത് ബിൻ അസ്ലമി എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒരു രാത്രിയിൽ അവിടുന്ന് കഴിച്ചു കൂട്ടുകയാണ്. ഒരു യാത്രയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഇരിക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടു രാത്രി പുതുവെടുക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് പുതുവെടുക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് വെള്ളവുമായിട്ട് മുത്തിനബിയുടെ ചാരത്തേക്ക് നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് അവിടുന്ന് വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോ പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞ് എനിക്ക് വേണ്ടി കാത്തിരുന്നവനാ, എന്തൊരു സ്നേഹമാണ് പടച്ചവര്, എന്നോടെന്ത് സ്നേഹമാണ് പടച്ചവര്. ആ ചെറുപ്പക്കാരനടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, റബിയാ നിനക്കെന്ത് വേണം? റബിയാ നിനക്കെന്ത് വേണം? റബിയാ എന്നെ വല്ലാത്ത ഇഷ്ടമാണല്ലോ, എന്നോട് വല്ലാത്ത സ്നേഹമാണല്ലോ, എന്ത് വേണമെങ്കിലും നീ ചോദിക്കേ, എന്ത് വേണമെങ്കിലും നീ ചോദിക്കേ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് ചോദിക്കുന്നത്. ആ സമയത്ത് റബീഉത്ത് ബിൻ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചത് എന്തെന്നറിയുവോ? അസ്അലുക മുറാഫതക ഫിൽ ജന്ന, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കണോ? പ്രവാചകന്റെ കൂടെ നടക്കണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടക്കണോ? റബീഉത്ത് കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് സ്വർഗത്തിലങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം നബിയേ, എനിക്ക് സ്വർഗത്തിലങ്ങയുടെ കൂടെ നടക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, റബിയ വേറെ എന്തെങ്കിലും നിനക്ക് വേണോ? വേറെ എന്തെങ്കിലും ചോദിക്കൂ റബിയ. റബിയ പറഞ്ഞു, വേണ്ടതൊന്നും എനിക്ക് എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് ജന്നാത്തിൽ ഫിർദൗസ് വേണം നബിയേ, അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, റബിയ സുജൂദ് അധികരിപ്പിക്ക റബിയ, അതുകൊണ്ട് ജന്നാത്തിൽ ഫിർദൗസ് എന്ന് പറയുന്ന ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ വേണ്ട രണ്ടാമത്തെ കാര്യം അവിടുത്തെ നിസ്കാരമാ, അഞ്ചു നേരത്തെ നിസ്കാരമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മരിക്കുന്ന കാലം വരെ കഴിക്കാറുള്ള ഭക്ഷണം അല്ലാഹു അവനും അവന്റെ കുടുംബത്തിനും കൊടുക്കുകയാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്,
വീടിനകത്ത് വെള്ളം കന്നു കഷ്ടം വെള്ള തുണിയില് നിന്നെ പുതച്ചു കിടത്തുന്ന ദിവസമുണ്ടല്ലോ. ഈ നാട്ടുകാരായ പെണ്ണുങ്ങൾ മുഴുവനും നിന്റെ വീടിനകത്ത് വന്നപ്പോ മരിച്ചു കിടക്കുന്ന നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ അതിനകത്ത് വല്ലാതെ ചിരിച്ചുകൊണ്ട് കിടക്കണോ പെങ്ങള്? നല്ല മരണമാണ് പെണ്ണുമോളെ. അതുകൊണ്ട് ചെറുപ്പക്കാരാ അറിയുമോടാ, നിന്നെ പോലെ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, മഹാനായ റബി അറിയല്ലാഹു തആലാനു. എന്റെ ചെറുപ്പക്കാരാ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന സ്വഹാബിയ മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആലാനു വിവാഹം കഴിച്ചിട്ടില്ല. ചെറുപ്പക്കാരനാണ് ഹുബൈബ്. അതാ ഹുബൈബ് റളിയല്ലാഹു തആലാന്റെ ചരിത്രം എടുത്ത് വായിക്കൂ. ഹുബൈബ് റളിയല്ലാഹു തആലാന് മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരികയാണ്. അല്ലാഹുവേ ഹുബൈബ് തങ്ങളെ തൂക്കി കൊല്ലാ പോവുകയാ. മുസ്ലിമായതിന്റെ പേരിൽ ഹുബൈബ് റളിയല്ലാഹു തആലാന് തൂക്കി കൊല്ലാ പോവുകയാ. അവിടെ നിന്ന് തൂക്കാ സമയമായപ്പോ അവർ ചോദിക്കുന്നു, ഹുബൈബേ ചെറുപ്പക്കാരനാണടോ, കല്യാണം കഴിച്ചിട്ടില്ലടോ, ഒരുപാട് ജീവിക്കേണ്ടവനാണടോ, എന്തിനാ ചെറുപ്രായത്തിലേ ചാകുന്നത്? ഈ പുതിയ ഇസ്ലാം മതം കളയണോ? ഈ മുഹമ്മദിന്റെ മതം കളഞ്ഞിട്ട് നീ ഞങ്ങളുടെ കൂടെ വന്നാ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ. ഹുബൈബ് റളിയല്ലാഹു തആലാഹു തയ്യാറായില്ല. അവസാനം അവര് പറയുന്നു, ഹുബൈബേ മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാല്, അല്ലാന്റെ റസൂലിനെ ഒന്ന് ചീത്ത പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ. ഹുബൈബ് തങ്ങള് തയ്യാറായില്ല. ഹുബൈബ് തങ്ങള് തയ്യാറായില്ല. അവസാനം അവിടെ നിന്ന് ഹുബൈബ് തങ്ങളെ കൊല്ലാൻ പോകുമ്പോ ഹുബൈബ് തങ്ങളോട് ചോദിക്കുകയാ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ, നിന്റെ അവസാനത്തെ അഭിലാഷമെന്താ? എന്റെ ചെറുപ്പക്കാരോട്, എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട്, ഈ മടക്കകത്ത് നിങ്ങൾ കേൾക്കണേ, ഈ മഴ പെയ്യുന്ന സമയത്തും നിങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് കൊണ്ട് നിൽക്കുമ്പോ നിങ്ങൾക്ക് പഠിക്കാൻ ഈ ചരിത്രം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാ. ഈ പെയ്യുന്ന മടക്കകത്ത് ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകി കളഞ്ഞിട്ടു ഇന്ന് നമ്മുടെ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ അജുർലസ്വത് മുത്തിയിട്ട് പോകുന്നവനെ പോലെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തിട്ട് വരുന്ന ഹാജിയെ പോലെ അല്ലാഹുവേ ഇവിടെ നിന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. മഹാനായ ഹുബൈബ് തങ്ങളോട് അവർ ചോദിക്കുന്നു, ഹുബൈബ് ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്താ? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്ക് രണ്ടര കഴുത്ത് നമസ്കരിക്കണം, എനിക്ക് രണ്ടര കഴുത്ത് നമസ്കരിക്കണം, നമസ്കരിക്കാനുള്ള അനുവാദം തരുമോ? അല്ലാ അവിടെ അനുവാദം കൊടുക്കുകയാ.